ശ്രീ രമേശ് പിഷാരടി കൂടി നമുക്കിപ്പം ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ്, താങ്കളുമായിട്ടൊക്കെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുള്ള, പ്രത്യേകിച്ച് കോമഡി രംഗത്ത്, ഹാസ്യ കലാപ്രകടന രംഗത്ത് വളരെ, നിങ്ങൾ രണ്ടുപേരും വളരെ ആക്റ്റീവായി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വളരെ എനർജി കാണിക്കുന്ന അത്തരം ഒരുപാട് കോമ്പിനേഷൻ സീനുകളിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സഹപ്രവർത്തകയെ ഓർക്കുന്നത്? സ്റ്റേജുകളിൽ ഒരുപാട് എന്റെ കൂടെ ഏറ്റവും കൂടുതൽ വേദികൾ ചെയ്തിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്. പിന്നെ സുബിയുടെ വ്യക്തിപരമായതും സുബിയുടെ മറ്റ് പല പരിപാടികളുടെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും കൺഫ്യൂഷിംഗ് ഒക്കെ ആയി വിളിക്കുമായിരുന്നു. എടാ, ഇന്ന ഒരു അവസരമുണ്ട്, എന്താ ചെയ്യേണ്ടത്, ഇന്നൊരു സാധനമാണ്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ ഒരാളാണ്. അവരുടെ വീടുമായിട്ടും വലിയ ബന്ധമുണ്ട്. അപ്പൊ ഞാനിപ്പം കുറച്ചു ദിവസമായിട്ട് വയ്യായിരുന്നു. അതിന്റെ പുറകെയൊക്കെ നമ്മളൊക്കെ അങ്ങ് പോയി വന്നും കണ്ടുമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു ഒരു 50-50 സാധ്യതയിൽ തന്നെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു ഇന്റർവ്യൂവിന്റെ ഞാനിപ്പോൾ വായിച്ചു, സുബി തന്നെ പറയുന്നു ശരിയായ നേരാമണ്ണം ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുന്നതിൽ വല്ലാത്ത വീഴ്ച അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാരും ഇനി അങ്ങനെ വീഴ്ച ഉണ്ടാവരുത്. മരുന്ന് കഴിക്കുന്നതിലുമൊക്കെ, തൈറോയിഡിനൊക്കെ മരുന്ന് കഴിക്കേണ്ടതായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്നും കൃത്യമായി കഴിക്കുന്നതിലൊക്കെ വലിയ വീഴ്ച ഉണ്ടായി. അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും വർക്ക് ചെയ്യുന്നതിനകത്തൊരു വലിയ ആനന്ദം കണ്ടിരുന്നു. സുബിക്ക് മറ്റൊന്നും, സുബിയുടെ ശരീരം നോക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ മരുന്ന് കഴിക്കണമെന്നോ ഒന്നുമില്ല. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു വർക്കോളിക്കായിട്ടുള്ള ഒരാളായിരുന്നു. അതിനെ അങ്ങനെ ഒരു സെലക്ഷനോ ഇന്നത് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. എന്ത് പരിപാടിക്ക് വിളിച്ചാലും ആരുടെയും കൂടെ സുബി റെഡി ആയിരുന്നു, പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു, അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ നേരത്തെ കല്ലഫാൻ ഷാജോണൊക്കെ പറഞ്ഞതാണ്, സ്റ്റേജിൽ കാണുന്ന, നമുക്ക് സ്റ്റേജിൽ കണ്ടാണ് പരിചയം, സ്റ്റേജിൽ കാണുന്ന അതേ എനർജി ലെവലിൽ തന്നെ ഈ വർക്കിൻ്റെ വരുമ്പോൾ അവിടെ എല്ലാം നിൽക്കുന്ന ഒരാളാണ്, എപ്പോഴും ജീവിതത്തിലും അതേ എനർജി സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഇത്രയധികം ആണുങ്ങളുള്ളൊരു സ്ഥലത്ത് നിന്ന വളരെ വിരളമായ സ്ത്രീകൾ ഒരാളാണ്. ഇതിന്റെയൊക്കെ തുടക്കത്തിൽ, ഇന്ന് ഇതൊക്കെ വളരെ കോമണും എല്ലാവരും എല്ലാ മേഖലയിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് 20 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇവിടെ മിമിക്രിയുടെ ഏറ്റവും സുവർണകാലമാണ്. ഒരു മിമിക്രിയെങ്കിലും ഇല്ലാത്ത അമ്പലപ്പറമ്പില്ല, ഒരു മിമിക്രിയെങ്കിലും ഇല്ലാത്ത ചാനൽ പരിപാടികളില്ല. അവിടെ എല്ലാ ഏത് ആർട്ടിസ്റ്റിനും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പേര് വേണമെങ്കിലും സുബിയും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ശരി, ഈ സമയത്ത് എന്തായാലും താങ്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ ഓർത്തതിൽ പ്രത്യേകം നന്ദി. മലയാളത്തിൻ്റെ മുതിർന്ന നടൻ ശ്രീ മാമുക്കോയെ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാമുക്കോയ, താങ്കളുടെയൊക്കെ കടന്നു വരുന്ന സമയത്ത് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ഇത്തരത്തിൽ ഹാസ്യ പരിപാടികൾ അല്ലെങ്കിൽ ഹാസ്യം ചെയ്യാനുണ്ടായിരുന്നത്. പിന്നീട് വന്നൊരു തലമുറയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നടിയാണ് അകാലത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? വളരെ